നമസ്കാരം. കോട്ടയം വിജിലൻസ് കോടതിയിൽ ഇന്ന് അഴിഞ്ഞു വീണത് സർക്കാരിന്റെ പൊയ്മുഖമാണ്. മുട്ടോളം മുങ്ങിയ വിവാദത്തിൽ മുഖ്യമന്ത്രി മിണ്ടാതെ മുഖം തിരിച്ചെങ്കിലും പറയാനുള്ളത് ഇന്ന് കോട്ടയം കോടതിയിൽ പറഞ്ഞു. തോമസ് ചാണ്ടി എന്ന കായൽക്കള്ളനൊപ്പമാണ് തങ്ങളെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. തോമസ് ചാണ്ടി നിയമം ലംഘിച്ച് റോഡ് നിർമ്മിച്ചിട്ടില്ല എന്നാണ് സർക്കാർ അഭിഭാഷകൻ നിന്ന് കോടതിയിൽ പറഞ്ഞത്. കോടതിയോട് കള്ളം പറഞ്ഞ് വഴിതിരിക്കാനും നീക്കം നടത്തി. ഹൈക്കോടതി നോക്കുന്ന കേസാണ് കോട്ടയം കോടതി കൈവയ്ക്കേണ്ടതെന്ന്. ഒരുപക്ഷെ കായൽ രാജാവിന്റെ കൈയേറ്റങ്ങൾക്ക് കൈയും കണക്കുമില്ലാത്തതിനാൽ കൈവിട്ടു പറഞ്ഞുപോയതാകാനും മതി. പിന്നെയും ഉണ്ടായി മുട്ടാപ്പോക്ക്. പ്രതിപക്ഷ നേതാവിന്റേതടക്കം 7 പരാതികൾ മന്ത്രിമുഖിനെതിരെയുണ്ട്. അതെല്ലാം കൂടി എജിയുടെ നിയമോപദേശത്തിന് വിട്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതി, അണികളെ വിഡ്ഢികളാക്കാമെന്ന് കരുതി. പക്ഷേ കോടതിയിലെത്തുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. കോടതി എടുത്ത് കാട്ടിൽ കളഞ്ഞു കള്ളന്യായങ്ങൾ. തോമസ് ചാണ്ടിയുടെ താളത്തിന് തുള്ളി നിയമോപദേശത്തിന് വെച്ച ആ റിപ്പോർട്ടുണ്ടല്ലോ, കളക്ടർ അനുപമയുടെ റിപ്പോർട്ട്. അതിൽ തന്നെ ക്രമക്കേടിന്റെ സൂചനകളുണ്ടെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. 1 മാസത്തിനകം ത്വരിതാന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ തിട്ടൂര. ചാണ്ടി പറയും പോലെ ചാടിച്ചാടി കാര്യങ്ങൾ നീട്ടി നീട്ടി വച്ച് ഇപ്പോൾ കൈപൊള്ളിയില്ലേ പിണറായി. വെറും ത്വരിതാന്വേഷണം എന്നതിനപ്പുറം തോമസ് ചാണ്ടിക്ക് വേണ്ടി സർക്കാർ പറഞ്ഞ ന്യായങ്ങളെല്ലാം കോടതി തള്ളി എന്നതിലാണ് ഈ കോടതി ഉത്തരവിന്റെ കാമ്പ് എന്നിരിക്കെ സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്: തെറിക്കുമോ തോമസ് ചാണ്ടി? CPM MLA എം നൌഷാദ്, കോൺഗ്രസ് വക്താവ് ജോസഫ് പാഴകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു, തോമസ് ചാണ്ടിക്കെതിരെ കോടതിയിലെത്തിയ അഭിഭാഷകൻ സുഭാഷ് എന്നിവരാണ് ചർച്ചയിൽ. പരസ്യ പ്രവർത്തകൻ ഹരീഷ് വാസുദേവനെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. മന്ത്രി തോമസ് ചാണ്ടിക്കെതിരെ ദുരിത പരിശോധനയ്ക്കാണ് കോട്ടയം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. റിസോർട്ടിലേക്കുള്ള റോഡ് നിർമ്മാണം സംബന്ധിച്ച് ജനതാദൾ എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുഭാഷ് നൽകിയ പരാതിയിലാണ് നടപടി. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ആദ്യം ഈ റിപ്പോർട്ടിലേക്ക്. വലിയകുളം സീറോ ജെട്ടി റോഡിനായി 1.5 കിലോമീറ്റർ ദൂരത്തിൽ 2.5 ഏക്കർ നിലനികത്തിയെന്ന പരാതിയിലാണ് കോട്ടയം വിജിലൻസ് കോടതി തോമസ് ചാണ്ടിക്കെതിരെ ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടത്. പൊതുതാൽപര്യമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് MPമാരുടെ ഫണ്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുക വഴി പൊതുഖജനാവിന് 65 ലക്ഷം രൂപ നഷ്ടമുണ്ടായതായി പരാതിയിൽ പറയുന്നു. ജനതാദൾ എസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുഭാഷാണ് പരാതിക്കാരൻ. 65 ലക്ഷം രൂപയാണ് നമ്മുടെ സർക്കാരിന് ഇവിടുത്തെ പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് ഈ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി റോഡ് നിർമ്മിച്ചതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ത്വരിതാന്വേഷണത്തെ വിജിലൻസിന്റെ അഭിഭാഷകൻ എതിർത്തു. AGയുടെ നിയമോപദേശം ലഭിക്കാതെ സർക്കാരിന് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകാനാവില്ലെന്ന് വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. 5 ഓളം പരാതികൾ ലീഗൽ ഒപ്പീനിയനായിട്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ മുൻപാകെ AG മുൻപാകെ നിലവിലുള്ളതാണ്. കേസിൻ്റെ ഒരു അടിയന്തര സ്വഭാവം വെച്ചുകൊണ്ട് ഒരു ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് വേണ്ടി കോടതി ഉത്തരവായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. തെറിക്കുമോ തോമസ് ചാണ്ടി? സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ആദ്യം ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ ദുരിതാന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു കോട്ടയം കോടതി. ഇത് രാജിയിലേക്കുള്ള ആദ്യ പടിയാണ് എന്ന് തന്നെ കരുതേണ്ടി വരില്ലേ? ഇതുവരെ കാര്യങ്ങൾ നീട്ടി നീട്ടി വെക്കുകയായിരുന്നു സർക്കാർ. ഓരോ കാര്യങ്ങൾക്കും ഓരോ ന്യായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയൊരു ന്യായത്തിന് സാധ്യതയില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തിങ്കളാഴ്ച CPM സെക്രട്ടറി ചേരുന്നു, അതിനുശേഷം ക്യാബിനറ്റ് യോഗം നടക്കാൻ പോകുന്നു. തിങ്കളാഴ്ച തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടേ? യഥാർത്ഥത്തിൽ എല്ലാവരും ഇപ്പോൾ പറയുന്നത് നിയമപരമായും രാഷ്ട്രീയമായും നേരിടാം എന്നാണല്ലോ എല്ലാ കാര്യങ്ങളിലും പറയും. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ആദ്യ പടികളെല്ലാം യഥാർത്ഥത്തിൽ ത്വരിത പരിശോധന നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ജില്ലയിലെ റവന്യൂവിൻ്റെ ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയാവുന്ന ജില്ലാ കളക്ടർ അത് പരിശോധിച്ച് ആ റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സ്ഥിതിക്ക് റവന്യൂ സംബന്ധമായ ഒരു കേസിൽ ഇനിയും ഒരു ക്വിക്ക് വെരിഫിക്കേഷനൊന്നും സത്യത്തിൽ സ്കോപ്പില്ല. പക്ഷേ ടെക്നിക്കലായിട്ടൊരു ക്വിക്ക് വെരിഫിക്കേഷനുണ്ട്, ബട്ട് ദാറ്റ് ഈസ് ഓൾറെഡി ഡൺ. അപ്പോൾ അങ്ങനെ കളക്ടറുടെ റിപ്പോർട്ട് വന്നു. കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് തർക്കമില്ല. കാരണം അത് വകുപ്പ് ഭരിക്കുന്ന CPIയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തന്നെ ഇതിൽ കളക്ടറുടെ റിപ്പോർട്ടിൽ ഈ കായൽ നികത്തിയതായിട്ടും ഭൂമി സംബന്ധമായ നിയമങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടതായിട്ടുമാണ് റിപ്പോർട്ടൊന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മന്ത്രി തന്നെ ഇന്ന് കോടതി നടപടിയോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് അവിടെ കായൽ കയ്യേറിയിട്ടില്ല എന്ന് സർക്കാർ പറഞ്ഞു എന്ന് കോടതി പറഞ്ഞിരിക്കാനിടയില്ല. കാരണം സർക്കാർ അങ്ങനെ പറയില്ല.
അത് നമ്മൾ അതിൻ്റെ ഘടന പരിശോധിച്ചാൽ തന്നെ അറിയാം. കായൽ കയ്യേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാരിന് ബോധ്യമുണ്ട് എന്ന് തന്നെ റവന്യൂവിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സർക്കാരിന് നിയമപരമായി ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് റവന്യൂ വകുപ്പിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് ഇന്ന് കോടതിയിലെടുത്ത സമീപനം ഇപ്പോഴും ഇതറിയില്ല എന്നുള്ള രീതിയിൽ മാത്രമല്ല റവന്യൂ വകുപ്പിന്റെ ബോധ്യമല്ലല്ലോ ഇന്ന് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കായൽ കയ്യേറിയിട്ടില്ല അല്ലെങ്കിൽ കയ്യേറ്റം നടത്തിയിട്ടില്ല തോമസ് ചാണ്ടി എന്ന് തന്നെയാണ് കൃത്യമായും സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. അതാണ് സർക്കാർ ഈ മന്ത്രിയുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ? അതെ, സർക്കാർ എന്ന് പറഞ്ഞുകൂടാ, അപ്പോൾ റവന്യൂ മന്ത്രിയും സർക്കാരിന്റെ ഭാഗമാണ്. അത് തന്നെയാണ് എ ജിയുടെ വിഷയത്തിലും സഹാവ് കാനമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ തീരുമാനങ്ങൾ വരുമ്പോൾ സർക്കാരിന്റെ ഭാഗമല്ല റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ CPI എന്ന രീതിക്കാണ് പല തീരുമാനങ്ങളും വന്നിട്ടുള്ളത്. ശ്രീ എം നൌഷാദ്, താങ്കളോടുള്ള ആദ്യ ചോദ്യത്തിന് മുമ്പ് ഒരു ഓർമ്മിപ്പിക്കലാണ്. നേരത്തെ പിണറായി പറഞ്ഞ ചില വാക്കുകൾ ആണ് ഞാനിവിടെ ആദ്യം വായിക്കുന്നത്. ബാർക്കോഴ ആരോപണത്തിൽ ദുരിത പരിശോധനയ്ക്ക് കോടതി ഉത്തരവുണ്ടായ പശ്ചാത്തലത്തിൽ പിണറായി പറഞ്ഞത് കെ മാണിക്കും കെ ബാബുവിനുമെതിരെ. ഇതിപ്പോൾ ഉമ്മൻ ചാണ്ടിയല്ലാതെ നേരെ ചൊവ്വയെ ഭരിക്കുന്ന വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഗൗരവതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്ക എന്നെങ്കിലും പറയില്ലേ എന്നാണ്. ശ്രീ നൌഷാദ്, ഞങ്ങൾ അടങ്ങുന്ന പൊതുജനം എന്താണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നേരെ ചൊവ്വയെ ഭരിക്കുന്നില്ല എന്നാണോ, എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല സ്മൃതി, പിണറായി വിജയൻ നേരെ ചൊവ്വയാണോ ഭരിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ നന്നായി വിലയിരുത്തുന്നുണ്ട്. പിന്നെ ഇന്നാണ് ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ്റെ പിന്നെ റിപ്പോർട്ടിൻ്റെ കോടതി ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ കൂടിയാലോചനകൾ നടത്തി തുടർ നടപടികൾ എന്താണെന്ന് ഈ പിന്നെ ജനങ്ങളോട് പറയും. അതിന് നിങ്ങൾ ഇങ്ങനെ ബഹളം കൂട്ടിയാലോ? വളരെ ഉത്തരവ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനമാണ്. ഇത് യാന്ത്രികമായി പ്രവർത്തിക്കുന്നതല്ല. കേൾക്കാൻ കഴിയുന്നില്ല കേട്ടോ, ഇങ്ങോട്ട് ഓഡിയോ കറക്റ്റ് ആവുന്നതേ ഇല്ല. എനിക്ക് ഇങ്ങോട്ടുള്ള ഒന്നും തന്നെ കേൾക്കാനേ കഴിയുന്നില്ല. ആദ്യത്തെ ചോദ്യം മാത്രമാണ് ഞാൻ കേട്ടത്. തീരുമാനങ്ങൾ എടുക്കും, അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ളത് കൂടിയാലോചിച്ച് തീരുമാനിക്കും. അത് ബന്ധപ്പെട്ട കടമ ഞങ്ങൾക്ക് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്ന രീതി ഇല്ല, ക്ലിയർ അല്ല. ശ്രുതി, ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ഏകപക്ഷീയമായി തീരുമാനിക്കുന്ന രീതി ഞങ്ങൾക്കില്ല. ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കും, അത് ജനങ്ങളോട് പറയും. ശ്രീ തോമസ് ചാണ്ടി, ക്ഷമിക്കണം, ശ്രീ നൌഷാദ്, നിയമം ലംഘിച്ച് തോമസ് ചാണ്ടി റോഡ് നിർമ്മിച്ചിട്ടില്ല എന്നാണ് സർക്കാർ അഭിഭാഷകൻ ഇന്ന് കോട്ടയം വിജിലൻസ് കോടതിയിൽ പറഞ്ഞത്. അത് എന്തിന്റെ സൂചനയാണ്? അതുകൊണ്ട് എന്താണ് ഈ പൊതുജനം മനസ്സിലാക്കേണ്ടത്? പൊതുജനത്തോട് കാര്യങ്ങൾ പറയേണ്ട സമയത്താണല്ലോ നിങ്ങൾ പറയുക, പക്ഷെ കോടതിയിൽ നിങ്ങൾ ഇന്ന് പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല സ്മൃതി, അതിനകത്ത് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. പക്ഷെ റോഡ് നിർമ്മിച്ചത് തോമസ് ചാണ്ടി അല്ലല്ലോ. നിയമം ലംഘിച്ച് റോഡ് നിർമ്മിച്ചിട്ടില്ല എന്നാണ്. എം പി ഫണ്ട് ഉപയോഗിച്ച് പിന്നെ രണ്ട് എം പിമാരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ റോഡ് നിർമ്മാണം നടത്തിയത്. എം പിമാരുടെ ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്തുന്നത് പിന്നെ ഒരു സ്വകാര്യ വ്യക്തി അല്ലല്ലോ. അതിന് നമുക്ക് നിലവിലൊരു സംവിധാനമുണ്ട്. അതിനെ സുഭാഷ് നൽകിയ പരാതി എന്താണെന്ന് അറിയാമോ ശ്രീ നൌഷാദ്? സുഭാഷ് നൽകിയ പരാതി എന്താണെന്ന് അറിയാമോ? ഒന്നുകൂടെ ചോദിക്കൂ. സുഭാഷ് നൽകിയ പരാതി എന്താണെന്ന് അറിയാമോ? അഡ്വക്കേറ്റ് സുഭാഷ് നൽകിയ പരാതിയാണല്ലോ ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കളുടെ മനസ്സിലാക്കലേക്ക് കുറച്ചുകൂടി വ്യക്തത വരാൻ വേണ്ടി പറയാം. ശ്രീ നൌഷാദ്, ശ്രീ നൌഷാദ്, കോടതി ദ്രുത പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത് പൊതു താല്പര്യമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എം പിമാരുടെ ഫണ്ട് ഉപയോഗിച്ചതിൽ പൊതുഖജനാവിന് 65 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പരാതി. അപ്പോൾ താങ്കൾ ഈ പറയുന്ന എം പിമാരുടെ ഫണ്ട് എന്ന വാചകം ആവർത്തിക്കേണ്ടതില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കി എന്നതാണ് പരാതി. അല്ല, ആ പരാതി അതിനെ കുറിച്ച് അന്വേഷിക്കാനാണല്ലോ കോടതി പറഞ്ഞത്. കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ എടുത്ത നിലപാട് എന്താണ്? ഈ മന്ത്രിയുടെ അഭിഭാഷകനായിട്ടാണോ സർക്കാർ അഭിഭാഷകൻ അവിടെ എത്തിയത്? തീരുമാനങ്ങൾ എടുക്കുമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ശ്രീ നൌഷാദ്, സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതിനെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? ചോദ്യം, കോടതി ഉത്തരവ് സർക്കാരിന് കിട്ടണം, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം.
അതിനെ തുടർന്ന് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ ഇതിനകം പുറത്തു വന്നതാണ്. താങ്കൾ അത് അറിഞ്ഞില്ല എന്ന് അഭിനയിക്കരുത്. ദയവചെയ്ത് നിയമം ലംഘിച്ച് തോമസ് ചാണ്ടി റോഡ് നിർമ്മിച്ചിട്ടില്ല എന്ന് സർക്കാർ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിയമം ലംഘിച്ച് തോമസ് ചാണ്ടി റോഡ് നിർമ്മിച്ചിട്ടില്ല എന്ന് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? വിശ്വസിക്കുന്നില്ല താങ്കൾ, വിശ്വസിക്കുന്നില്ല എന്നാണോ ഈ സർക്കാർ വിശ്വസിക്കുന്നില്ല എന്നാണോ? തോമസ് ചാണ്ടി അല്ലല്ലോ അവിടെ റോഡ് നിർമ്മാണം നടത്തിയത്. റോഡ് നിർമ്മാണം നടത്തിയത് തോമസ് ചാണ്ടി അല്ലല്ലോ, അത് നമുക്കറിയാമല്ലോ. തോമസ് ചാണ്ടി അല്ല, മൊത്തത്തിലുള്ള വിഷയമാണ്. പക്ഷെ കോടതി ഇങ്ങനെ ഒരു ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടി എന്താന്നുള്ളത് വിചിത്രമായ ന്യായങ്ങളാണ്. ശ്രീ ജോസഫ് ഉത്തരവാദിത്തപ്പെട്ടവർ താങ്കളോട് ചോദിക്കാനുള്ളത്, ഇന്നത്തെ കോടതിയുടെ വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ പ്രാധാന്യം എവിടെയാണ് യഥാർത്ഥത്തിൽ ഇരിക്കുന്നത്? ഇതൊരു ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നതിലപ്പുറം സർക്കാർ തോമസ് ചാണ്ടിയുടെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറഞ്ഞ ന്യായങ്ങളെ എല്ലാം തന്നെ കോടതി തള്ളി എന്നതിലല്ലേ ഇതിന് കാമ്പിരിക്കുന്നത്? ഇത് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കാര്യം, അത് തീർച്ചയായിട്ടും ഇതുവരെയുള്ള കളക്ടർ ഉൾപ്പെടെയുള്ള നിരവധി റിപ്പോർട്ടിന്മേൽ അഡീഷണലായി ഈ മന്ത്രി രാജിവെക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ്, അല്ലെങ്കിൽ അതിന് രാജിവെക്കാനുള്ള ഒരു കാരണം തന്നെയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നമ്മൾ നിയമപരമായി ഇതിനോടകം തന്നെ നിരവധി ഏജൻസികൾ, പ്രത്യേകിച്ച് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള ഏജൻസികൾ വളരെ കൃത്യമായി ഫയലുകളുടെ അടിസ്ഥാനത്തിൽ, രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നു, മാർത്താണ്ഡം കായലിൽ അദ്ദേഹം വലിയ കയ്യേറ്റം നടത്തിയിരിക്കുന്നു, അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിൽ കയ്യേറ്റം നടന്നിരിക്കുന്നു, പാർക്കിംഗ് ഏരിയയുടെ പേരിൽ കയ്യേറ്റം നടത്തിയിരിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പരാതിക്കാരൻ അതിലൊരു വിഷയം എടുത്തു കാണിച്ചുകൊണ്ട് റോഡിൻ്റെ കാര്യത്തിൽ പിന്നെ വിജിലൻസ് കോടതിയെ സമീപിച്ചപ്പോൾ വിജിലൻസ് കോടതി ക്വിക്ക് വെരിഫിക്കേഷൻ ഇട്ടിരിക്കുന്നു. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, ഇതും അതും ഒരു അലങ്കാരമായി, കാരണം ഈ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ടൈം ബൈ ചെയ്യാനുള്ള ഒരു മാർഗമായി കാണുമോ എന്നുള്ളൊരു ഭയമാണ് എനിക്കുള്ളത്. ഈ ക്വിക്ക് വെരിഫിക്കേഷൻ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധി അനുസരിച്ച് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ 42 ദിവസം വരെ വെരിഫിക്കേഷൻ നടത്താനുള്ള അനുവാദം വിജിലൻസിനുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഇ പി ജയരാജൻ്റെയൊക്കെ കാര്യത്തിൽ 92 ദിവസം കഴിഞ്ഞിട്ടാണ് ക്വിക്ക് വെരിഫിക്കേഷൻ്റെ റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ആ റിപ്പോർട്ട് ശ്രീ ഇ പി ജയരാജൻ എതിരായിരുന്നു എന്നുള്ളൊരു സമാധാനമുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടൊക്കെ ഡയറക്ടർ പോയ വഴിയെ പോവുകയും ചെയ്തു, തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലപ്പുറം സർക്കാർ മുന്നോട്ട് വെച്ച ഓരോ വാദങ്ങളുണ്ടല്ലോ, അതൊരു നിയമപ്രശ്നം. ഇത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനമാണ്, രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം, പൊളിറ്റിക്കലായി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ശ്രീ ജോസഫ് അഴകൻ, ഏറ്റവും പ്രധാനം ഇതല്ലേ? സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ അതെല്ലാം തന്നെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലേ? ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെതടക്കം 7 പരാതികൾ മുന്നിലെത്തിയിട്ടുണ്ട്. അത് എ ജി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സുഭാഷ് നൽകിയ പരാതി അത് ഹൈക്കോടതിയിലിരിക്കുന്ന കേസാണ്, അതുകൊണ്ടിപ്പോൾ വിജിലൻസ് കോടതി പരിഗണിക്കരുത് എന്ന ന്യായങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതെല്ലാം തന്നെ തള്ളിയിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ നിയമോപദേശത്തിന് വച്ചിരിക്കുന്ന കളക്ടറുടെ റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ സംശയം ജനിപ്പിക്കുന്നതാണ് എന്നൊരു തോന്നൽ ഉണ്ട് എന്ന് കൃത്യമായും കോടതി പറഞ്ഞിരിക്കുകയാണ്. അതിനെ ശരിവെക്കുന്ന പ്രതികരണം കോടതിയുടെ ഭാഗത്തിൽ വന്നിരിക്കുകയാണ്. ഇതുവരെ ശ്രീ തോമസ് ചാണ്ടിയെ ന്യായീകരിക്കുന്ന ഒരു തെളിവും അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള ഒരു ഭാഗത്തു നിന്നുള്ള പിന്തുണയും കിട്ടിയിട്ടില്ല. കോടതിയുടെ കിട്ടിയിട്ടില്ല, കളക്ടറുടെ കിട്ടിയിട്ടില്ല, മറ്റാരുടെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിന് എന്തെങ്കിലും തൊടിനായങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രീ തോമസ് ചാണ്ടിയെ രക്ഷിക്കണം. അതിന് ഇത്രമാത്രം ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതുപോലെ എല്ലാ മേഖലകളിൽ നിന്ന് എല്ലാ റിപ്പോർട്ടുകളും എതിരായ ഒരു മന്ത്രിയെ എന്തിന് ഇതുപോലെ സംരക്ഷിക്കാൻ ശ്രീ പിണറായി വിജയൻ കാത്തു നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ആരെങ്കിലും ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. കാരണം ശ്രീ തോമസ് ചാണ്ടി ഇതിന് മുമ്പുള്ള പല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു പർച്ചേസറാണ്. അതുകൊണ്ട് ആരെയൊക്കെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്ന സംശയം മാത്രമേ ഇതിൻ്റെ വരാം. ശ്രീ സുഭാഷ്, താങ്കൾ ഇന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്രതികരിക്കുകയുണ്ടായി. പലതവണ ഈ കേസിൽ നിന്ന് പിൻവാങ്ങാൻ വല്ലാത്ത രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്, സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ സൂചിപ്പിച്ചതും അതാണല്ലോ. എവിടെ നിന്നൊക്കെയാണ് താങ്കൾക്ക് മേൽ സമ്മർദ്ദം?
ഞാനിപ്പോൾ ഇടതു മുന്നണിയുടെ ഘടകകക്ഷിയായിട്ടുള്ള ജനതാദൾ എസിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണി എന്നുള്ള തലത്തിൽ നിൽക്കുമ്പോൾ മുന്നണിയിലെ ഒരു മന്ത്രിക്കെതിരെ ഇത്തരത്തിൽ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ള തരത്തിലുള്ള ഒരു സമീപനം പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതെനിക്കിപ്പോൾ ഇവിടെ വെളിപ്പെടുത്താൻ കഴിയില്ല. മുന്നണിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ മാത്രമാണോ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ തോമസ് ചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജോസഫ് വാഴക്കൻ പറയുന്നത് പോലുള്ള രീതിയിലുള്ള സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ഇടപെടലുകൾ ഉണ്ടായി എന്ന് മാത്രമേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളൂ. അത് സ്വാഭാവികമായിട്ടും ഇടതു മുന്നണിയുടെ ഘടകകക്ഷിയുടെ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇത്തരം പരാതികളുമായി പാർട്ടിയുമായിട്ട് ആലോചിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇടപെടലുകൾ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. തോമസ് ചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. തോമസ് ചാണ്ടിയുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടായിട്ടില്ല. ഇനി മുന്നണി നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരി, ഇന്ന് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ കൃത്യമായും തോമസ് ചാണ്ടിക്കൊപ്പമാണ് സർക്കാർ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണോ കോടതിയിൽ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്? തോമസ് ചാണ്ടിക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള എനിക്ക് ഫീൽ ചെയ്തില്ല. എങ്കിലും ഈ വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങൾ ഒന്ന് ലാഗ് ചെയ്യിക്കുന്നതിന് വേണ്ടി, അല്പം സമയമെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ലീഗൽ അഡ്വൈസറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ കോടതിയെ പലതവണ ലീഗൽ അഡ്വൈസർ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. അത്തരം സമയങ്ങളിലെല്ലാം ഞാൻ വളരെ കൃത്യമായി കോടതിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ആ തെറ്റിദ്ധാരണ മാറുകയുണ്ടായി. തുടക്കത്തിൽ 3 ദിവസം വീണ്ടും റിപ്പോർട്ട് ഫയൽ എങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്? യെസ്, ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഇന്ന് ഫയൽ ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 25-ാം തീയതി 10 ദിവസം വേണം, 10 ദിവസത്തേക്ക് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ സമയം കൊടുത്തു വിജിലൻസിന്. അങ്ങനെ 10 ദിവസം ഇന്നത്തേക്ക് പോസ്റ്റ് ചെയ്തു. ഇന്ന് റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടിയിരുന്നതാണ്. പക്ഷേ ലീഗൽ അഡ്വൈസർ വന്നപ്പോൾ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിന് ഇനിയും സമയം വേണം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലും കേസ് റിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നൽകിയ പരാതികൾ അഡ്വക്കേറ്റ് ജനറലിന് നിയമോപദേശത്തിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ AG നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ ഫയൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സമയം അനുവദിക്കണമെന്ന് വീണ്ടും ചോദിക്കുകയായിരുന്നു. പിന്നെ അതുകൂടാതെ ഞാൻ നൽകിയ പരാതി, ഈ ഇപ്പോൾ നേരത്തെ MLA നമ്മുടെ പ്രിയങ്കരനായ നൌഷാദ് MLA സൂചിപ്പിച്ചതുപോലെ ഒരു വഴിയുമായി ബന്ധപ്പെട്ട പരാതി തന്നെയാണ്. പക്ഷേ അത് വളരെ ഗുരുതരമായ പരാതിയാണ്. കാര്യം നെൽവയൽ സംരക്ഷണ നിയമം നമുക്കറിയാം, വളരെ ഇടതുപക്ഷത്തിൻ്റെ ശത്രുവർഗ രാഷ്ട്രീയക്കാർ വളരെ കളിയാക്കി പറഞ്ഞ ഒരു സമരം ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ നേതൃത്വം നൽകിയ ഒരു സമരം വെട്ടിനിരുത്തൽ സമരം എന്നാണ് അവർ കളിയാക്കിയത്. പക്ഷേ അത് എത്രമാത്രം ഗൗരവമാണ്.